പ്രണാമം വിടല ഗുരുവേ. അങ്ങെന്നെ വിളിച്ചത്? പറയാം പറയാം. അതിനു മുമ്പ് ചടയൻ ഇവിടെ എത്തേണ്ടതുണ്ട്. വിടല ഗുരുവേ. എന്തിനീ വണ്ണം കോവിഷ്ടനാവണം? ഉറ്റത്തോടൻ ചടയാ നീ. ഞാൻ അവന്റെ മുമ്പിൽ ആ കത്തനാരുടെ ദൃഷ്ടിപഥത്തിൽ പെട്ടു. അതെങ്ങനെ? തന്ത്രശാലിയായ അവൻ മറ്റൊരുവനെ എന്റെ മുമ്പിലേക്ക് അയച്ചു. ഭയന്നു നിന്ന് അവനോട് എന്നെ കത്തനാർ കൊന്നതാണെന്ന് പറഞ്ഞതും എന്റെ മുമ്പിലേക്ക് അവൻ ആ കത്തനാർ വന്നുപെട്ടു. അവനെ കണ്ടതും കോപം കൊണ്ട് ജ്വലിച്ച ഞാൻ ആ ശരീരം വിട്ട് പുറത്തു വന്നു. അവനുമായൊരു ഏറ്റുമുട്ടലിന് പോലും ഞാൻ തയ്യാറായി. അതിപ്പോൾ വേണ്ടിയിരുന്നില്ല. അവനെ പലവിധ പൂട്ടുകളാൽ പൂട്ടി വേണം അടിയറോ പറയിക്കാൻ. എന്നിൽ എന്താണ് അങ്ങേക്ക് പറഞ്ഞേൽപ്പിക്കാനുള്ളത്? വാമനം തറവാട്ടിലെ ഇളമുറക്കാരിയുടെ ഭവനത്തിലെത്തുവാൻ നിനക്ക് അവസരം വരുന്നു. അങ്ങനെ ഒരവസരം അത് ഒരിക്കലും പാഴാക്കില്ല. ഞാൻ പാഴാക്കരുത്. ഗർഭിണിയായ അവളുടെ മുന്നിലെത്തുന്ന നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട രക്തമായിരിക്കും അത്. അതെ അതെ, എന്റെ പ്രതികാരത്തിന്റെയും കോപത്തിന്റെയും ദാഹത്തിന്റെയും തൃപ്തിക്ക്, എന്റെ ശക്തിയുടെ ഇരട്ടിപ്പിന് ഞാൻ ആ ചോര കുടിക്കും. മതി, എപ്രകാരം നീ പ്രവർത്തിക്കണമെന്ന് വെട്ടിയാളൻ നിന്നെ ഓർമ്മിപ്പിച്ചുകൊള്ളും. വിട നൽകിയാലും ഗുരുവേ. വിട കൊള്ളുക നീയ. വെട്ടിയാളാ, നിങ്ങൾ പോയി കഴിഞ്ഞാ ഞാനിവിടെ ഒറ്റയ്ക്കാവില്ലേ? അതിനെന്താ, നീയും കൂടെ പോരെ. അതാ നല്ലത്, അവിടെ ചെന്നു കഴിഞ്ഞാ എളുപ്പത്തിന് വിടില്ല. ഒരു ദിവസമെങ്കിലും താമസിച്ച സീതേച്ചി വിടൂ. അതുകൊണ്ട് പൊന്നിയും കൂടെ പോര്, ബന്ധുക്കളെല്ലാം ഒന്ന് കണ്ടിരിക്കല്ലോ. എന്റെ ഈശ്വര, ആരൊക്കെയായി വന്നിരിക്കണേ? അച്ഛമ്മാവനും അമ്മായി. തേങ്ങ ഇടിക്കാൻ പോയതാ, ഇപ്പൊ വരും. സുഖാണോ സീതേച്ചി? അകത്തേക്ക് വാ. ഇത് ഇത് പൊന്നി, ഞങ്ങൾക്ക് കിട്ടിയ പുതിയ കൂട്ട ആണോ? ഇരിക്കാ അച്ഛമ്മമ്മേ, വാ. ശേ, ഈ ഏട്ടൻ എവിടെയാ പോയിരിക്കണേ ഇനി വരാനുള്ളതിന്? അവൻ വരട്ടടി മോളെ, നീ തിടുക്കം കൂട്ടണ്ട. നീ ഇതൊക്കെ എടുത്ത് അകത്തേക്ക് വാടി പെണ്ണേ. എന്തിനമ്മായി ഇതൊക്കെ കൊണ്ടുവന്നേ? നിന്റെ വയറ് കാണാൻ വന്നതല്ലേ ഞാൻ, പലഹാരങ്ങൾ ഇല്ലാതെ പറ്റുമോ? വാ വാ. ആ പൊന്നി, കുടിക്കാൻ വെച്ചിട്ട് വെള്ളം ഇങ്ങ എടുത്തു. ഞാൻ കുടിക്കാൻ ഇത്തിരി വെള്ളം എടുക്കട്ടെ. എവിടാ പൊന്നിയുടെ വീട്? കിളിപ്പാടിയില്. ആരൊക്കെയുണ്ട് വീട്ടില്? അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. ആങ്ങളമാര് മിന്നു കെട്ടി, അവരവരുടെ കാര്യം നോക്കി. നിനക്കെന്താ മിന്നു കെട്ടൊന്നും നടത്താത്തെ? എന്റെ മിന്നു കെട്ട് കഴിഞ്ഞതാ, ആയിസിട്ടില്ല.
അച്ഛൻ കുടിക്കാൻ ചോദിച്ചിരുന്നു. ഇതങ്ങ് കൊടുത്തേരെ പെണ്ണേ. ആ പെണ്ണിന് എന്തൊക്കെയോ ദുഃഖങ്ങളുള്ളതാ. ഞാനിതൊന്നും കിള്ളിത്തിരക്കാറില്ല. അതാ നല്ലത്. നമ്മളായിട്ടെന്തിനാ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നേ. ആ വെള്ളം. അച്ഛമാമ എപ്പോ എത്തി? നീ വന്നിങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ. ഇതാരാ? ആ ഞാൻ പറഞ്ഞിരുന്നില്ലേ അവക്ക് സഹായത്തിനൊരാളെ കിട്ടിയിട്ടുണ്ടെന്ന്. സീതയുടെ പ്രസവം അടുക്കുമ്പോ ഇവിടെ ഇവിടെ നിർത്താം. പാവ. ആ എങ്ങനെയുണ്ട് നമ്മുടെ ചീരാമ്പറമ്പ്? നാളികേരെ എത്ര വീഴും? വലിയ കേമൊന്നുമില്ല. പാതയിൽ അധികവും കേടാ. ഞാൻ അമ്മായിയും പാഞ്ചാലും ഒന്ന് കാണട്ടെ. അച്ഛമാമ വന്ന് തുണിമാറിടാ. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ വിടുള്ളൂ. നല്ല കാര്യമായി പോയി. ഉടനെ പോണം. ഏറിയ ഒരു ദിവസം. ആ അതൊന്നും പറ്റില്ല. നിക്ക് 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 നിക്കേ. ദേ ഇതും കൂടെ അകത്തേക്ക് കൊണ്ടുപോകണം. ഈ അമ്മായിയുടെ ഒരു കാര്യം. അമ്മായി പാഞ്ചാലിക്കുട്ടിയെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം ഇവിടെ ഒരാൾക്കല്ലേ, അതുകൊണ്ടല്ലേ പലഹാരങ്ങളൊക്കെ കെട്ടിപ്പറക്കി ഇങ്ങോട്ട് വന്നത്. അതൊക്കെ നല്ല കാര്യാ. പക്ഷെ ഇനി എന്നാ ഞങ്ങളെ കൊണ്ട് അങ്ങോട്ട് പലഹാരങ്ങൾ എടുപ്പിക്കുന്നേ? ആ അതിനൊക്കെ ഒരു യോഗം വേണ്ടേ ബാല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവളെ ഇനിയും അധികകാലം കൊഞ്ചിച്ചോണ്ടിരിക്കണ്ട അമ്മായി. അച്ഛുമാമ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് ഇന്ന് മിണ്ടി മറഞ്ഞിരിക്കാം. ഇങ്ങ് വന്നേ സീതേച്ചി, ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. ഇനി പെണ്ണെ എന്നെ ഇങ്ങനെ വലിച്ചോണ്ട് ഓടാതെ, ഞാൻ വന്നോളാം പതുക്കെ. അങ്ങനെ ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല് കാണാൻ പോവാ. എന്റെ എത്ര നാളത്തെ നേർച്ചയുടെയും പ്രാർത്ഥനയുടെയും ഫലാണെന്നറിയോ? ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിന്റെ കാര്യങ്ങൾ എവിടം വരെയായി? ആ അതൊക്കെ അങ്ങനെ പോകുന്നു. എവിടെയുള്ള ചെക്കനാ വന്നത്? കണ്ടിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? അങ്ങനെ ചോദിച്ചാ പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ചോദിക്കണം? ആ അത് പോട്ടെ. കാണാൻ എങ്ങനാ, മിടുക്കനാണോ? കുഴപ്പമില്ല, നല്ല കൃഷിക്കാരനെന്നാ പറഞ്ഞെ. എന്നാ മിടുക്കന്? സീതേ ദേ വിളിക്കണോ? വാ വാ. അച്ഛമാമ കിടന്നോ. അമ്മായി ഇനി വർത്താനമൊക്കെ രാവിലെ. ആയിക്കോട്ടെ മോളെ. ആ പൊന്നിക്ക് ഒരു പായ ചായപ്പിലേക്ക് കൊടുത്തേക്കണേ ചേച്ചി. കൊടുത്തു പൊന്നി കിടക്കുകയും ചെയ്തെന്റെ പാഞ്ചാലിക്കുട്ടിയെ. നമുക്ക് കിടക്കാം. കരമാരിയിലേക്ക് മാത്രല്ലേ വെള്ളം തിരിച്ചുവിടാനുള്ളൂ? അല്ല, പെരുമ്പങ്കണ്ടത്തിലെ നെല്ലും വാടി തുടങ്ങിയിരിക്കണം. അതിലേക്കും വെള്ളം തിരിച്ചു വിട്ടിട്ടേ ഞാൻ വരൂ. നീ വാതിലടച്ച് കിടന്നോ. Thank you.
ഉറക്കം വരുന്നില്ലേ? ഉവ്വ്. പുതയ്ക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തു തരാം. നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? വാ പറയാം. എന്താ? ഞാനിപ്പോ എങ്ങനെയത് പറയുന്നേ? വന്ന് കാണിച്ചു തരാം. വാ വാ. വന്നേ പറയാം. എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നേ? എന്താ പൊന്നി പറ? ഇപ്പൊ കാണിച്ചു തരാം. വെട്ടിയാളാ, വെട്ടിയാളാ, വെട്ടിയാളാ!